ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചെറുപയർ കൊണ്ട് സിമ്പിളായിട്ട് തയ്യാറാക്കുന്ന ഒരു റെസിപ്പി ആയിട്ടാണ്. നമുക്ക് ചോറിൻ്റെ ഒപ്പമൊക്കെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു ചെറിയൊരു കറിയാണിത്. അപ്പോൾ ഞാനിവിടെ ചെറുപയർ കുതിർക്കാനായിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. ഒരു 6-7 മണിക്കൂറൊക്കെ കുതിർക്കുക. ഞാനപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാൻ ശ്രമിക്കുകയാണ്. മുഴുവനും കിട്ടില്ല, എങ്കിലിങ്ങനെ ചെയ്താൽ നല്ല ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് കൈകൊണ്ടൊന്ന് ഞരടിയിട്ട് പോകുന്നത്രയും തൊലി കളഞ്ഞെടുക്കുക. അതിനുശേഷം നമുക്കിതിനൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനൊരു 1/2 കപ്പ് ചെറുപയർ എടുത്തിട്ടുള്ളൂ. ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും ചെറുപയർ ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാവുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു സംഭവമാണിത്. അപ്പോൾ ഇത് കുക്കറിലിട്ടൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇതൊന്ന് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് നമുക്കൊരു 4-5 വിസിൽ വേവിച്ചെടുക്കാം. അപ്പോൾ പാകത്തിന് കറക്റ്റായി വെന്ത് കിട്ടും. അത് വേവിച്ച് മാറ്റിയതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് ചൂടാവണം. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഇത് സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്നതൊക്കെ മതി. കുറച്ച് ചെറിയുള്ളി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. രണ്ട് ഉണക്കമുളക് ഒന്ന് പൊട്ടിച്ചെടുത്തും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി ഫ്രൈ ചെയ്യുക. നല്ലൊരു മണം കിട്ടും ഇങ്ങനെ ചെയ്താൽ. ഇനി നമ്മളിതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇതൊരു വലിയ കോഴിമുട്ടയാണ്, അതുകൊണ്ട് 1 എണ്ണം എടുത്തുള്ളൂ. ചെറുതാണെങ്കിൽ 2 എണ്ണം എടുക്കാം. നന്നായിട്ട് ഇളക്കുക. നന്നായിട്ട് ചിക്കി എടുക്കുക. ഇത് ഫ്ലെയിമൊക്കെ ഒന്ന് കുറച്ച് വെച്ചിട്ട് നന്നായി ചിക്കി എടുക്കുക. ഇതിലേക്ക് കുറച്ച് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുക. ആവശ്യമെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്നും കൂടി ചിക്കി എടുക്കുക. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ചെറുപയർ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിൽ ചെറുപയറിൽ വെള്ളം ഒന്നും ഇതിലേക്ക് ചേർക്കരുത്. അപ്പോൾ ഞാൻ കുക്ക് ചെയ്തപ്പോൾ വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല. വെള്ളം ഫുള്ളായിട്ട് വറ്റിപ്പോയിരുന്നു. വെള്ളം ഉണ്ടെങ്കിൽ നിങ്ങൾ വേവിച്ച് ബാക്കി വെള്ളം ഉണ്ടെങ്കിൽ അത് കളയാം. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി കുരുമുളക് കൂടി ചേർത്ത് എരിവ് കൂട്ടാവുന്നതാണ്. അപ്പോൾ ഞാനിതൊന്നും ചെയ്യുന്നില്ല. നമുക്ക് സിമ്പിളായിട്ട് ചോറിൻ്റെ ഒപ്പമൊക്കെ കഴിക്കാനായിട്ട് ഇപ്പോൾ ഒരു കറിയൊക്കെ ഉള്ളെങ്കിൽ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്നതാണിത്. പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് ഒരു കറിയൊക്കെ കൊടുക്കുന്നത് മോശമല്ല. അപ്പോൾ നമ്മൾ 2-3 കൂട്ടം കറികളൊക്കെ തയ്യാറാക്കും. അപ്പോൾ ഇതുപോലെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നത് തയ്യാറാക്കിയെടുക്കാം. ഇതിപ്പോൾ ചെറുപയർ വേവിച്ചില്ലെങ്കിലും വെള്ളത്തിലിട്ടില്ലെങ്കിലും വെന്ത് കിട്ടും. അപ്പോൾ എല്ലാവരും താങ്ക് യു, ബൈ.